ബർമ്മയിൽ ജനിച്ച് മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ട് കൂടി കേരളത്തിലെത്തി മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരനായി മാറിയ യു എ ഖാദർ. ശരിക്ക് ഖാദർക്കയുടെ പിതൃഭാഷയാണ് മലയാളം. പക്ഷേ ഏത് വമ്പനെയും ഞെട്ടിക്കുന്ന തരത്തിൽ മലയാള ഭാഷയുടെ അത് തനത് രൂപമൊക്കെ കൈകൊണ്ട് അങ്ങനെ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഖാദർക്കയുടെ വളർച്ച. പലരും ധാരണ ഈ മാതൃഭാഷ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഷ എന്നാണ്. അതെ, അത് അല്ല എന്ന് ജീവിതം കൊണ്ട് സാധിച്ചെടുത്ത ഒരാളാണ്. അതെ, കാരണം മാതൃഭാഷ എന്ന് പറയുന്നത് അവനവൻ്റെ കുട്ടിക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ ഉരുത്തിരിയുന്നതാണ് ഭാഷ. അത് ഏത് ഭാഷയാണോ നമ്മുടെ മനസ്സിൽ ആ രീതിയിൽ ബോധം വെച്ച മുതൽ ഉരുത്തിരിയുന്നത്, അത് അന്ന് മുതലാണ് ഭാഷയുടെ ഒരു ആവശ്യകത ഉണ്ടാവുന്നത്. ഭാഷയുടെ ആവശ്യകത ഉണ്ടായ കാലം മുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പാറക്കടവ് സൂചിപ്പിച്ച മാതൃഭാഷ എന്നുള്ളതല്ല സങ്കല്പം. ഞാൻ ജനിച്ച് വളർന്ന സാഹചര്യത്തിലെ ഭാഷ, ആ ഭാഷയാണ് മലയാളം ആയിട്ട് എനിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അതേസമയത്ത് ഈ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ ഉണ്ടായൊരു ഭാഷ ഉണ്ടായിരുന്നു എനിക്ക് 7 വയസ്സ് വരെ. ഖാദർക്കയുടെ ഒരു തട്ടകം ഭയങ്കര രസമുള്ള ആലോചിച്ചു. പിന്നെ ഈ അഘോരശിവത്തിലാണെങ്കിൽ ഹിന്ദു മറ്റേ ഇത് വരുന്നു, പിന്നെ ചങ്ങലയിലാണെങ്കിൽ മുസ്ലിം സാമൂഹിക ജീവിതം വരുന്നു, അങ്ങനെ എല്ലാറ്റും വരുന്നുണ്ട്. പിന്നെ ഒരു സ്വന്തമായൊരു പ്രദേശം ഒരു തൃക്കോട്ടൂർ എന്ന് പറഞ്ഞൊരു തട്ടകം നിർമ്മിച്ചെടുക്കുന്നു, അതുള്ളതാണെങ്കിലും അത് കുറേ ഫാൻറ്റസിയൊക്കെ കൂടിയിട്ട് അങ്ങനെ വളരെ വൈവിധ്യമായ ഒരിത്. അതെനിക്ക് തോന്നുന്നത് മലയാളത്തിലെ വേറൊരു എഴുത്തുകാരനോ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ വൈവിധ്യത്തോടെ കൈകാര്യം ചെയ്ത് വേറൊരു എഴുത്തുകാരനില്ല. ആരെക്കുറിച്ചും വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, ഒരേപോലെ ഇത് ചെയ്തു എന്നുള്ളത്. അത് അതിനും ബോധപൂർവമല്ലേ ഇതൊന്നും. ഇപ്പോൾ എടുത്ത് ഓർമ്മിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മാമയുടെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, മറിയക്കുട്ടിച്ച എന്നാണ് പറയുക. മറിയക്കുട്ടിച്ച അവരുടെ ജീവിതം വല്ലാത്തൊരു ദുരന്തമായിരുന്നു. കാരണം ഭർത്താവ് ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു അറബിയായിരുന്നു അന്ന്, അറബി കല്യാണത്തിൻ്റെ ഒരു കാലത്ത്. ആ അറബി കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഏതാണ്ട് 1-2 കൊല്ലോ മറ്റോ ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ആ അറബി പായ്ക്കപ്പലിൽ പോയി എന്നാണ് മറിക്കുട്ടിച്ചയുടെ പറയുന്നത്. മായക്കപ്പലിൽ പോയി, പിന്നെ എപ്പോഴാണ് മടങ്ങി വരിക എന്നറിയാതെ ജീവിതകാലം മുഴുക്കെ വിധവയായിട്ട് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവർ. ഈ മറിയക്കുട്ടിച്ച വീട്ടിലിരുന്നിട്ട് സെബീനപ്പാട്ടുകൾ പാടുകയാണ്. സെബീനപ്പാട്ടുകളുടെ കാലത്ത് അതുപോലെ ആ സെബീനപ്പാട്ടുകളിൽ കുപ്പിപ്പാട്ട്, ചരിത്ര സംശയം കൊണ്ട് ഒരു മക്കത്തെ പള്ളിയിൽ ഒരു കുപ്പി വെക്കുന്നത്, ആ കുപ്പി പരപുരുഷന്മാർ വന്നാൽ തൊട്ടാൽ തൊട്ടാൽ അവൻ പറ്റിപ്പോകുന്നതും, ഇങ്ങനെയുള്ള ഒരു കുപ്പിപ്പാട്ട്, അതുപോലെ കപ്പപ്പാട്ട്, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, സെബീന പാട്ടുകൾ എന്ന് പറയുന്നത്. ഈ പാട്ടുകൾ ഞങ്ങൾ കുട്ടികളൊക്കെ ചുറ്റും ഇരുത്തിയിട്ട് മറിയക്കുട്ടിച്ച അതിമധുരമായിട്ട് പാടും. മധുരമായിട്ട് പാടും എന്ന് മാത്രമല്ല, പഴയ കഥകൾ, ഇപ്പോൾ 7 ആകാശത്തിൻ്റെ മുകളിൽ ഉള്ള രാജകുമാരൻ, 7 ആകാശ 7 കടലിൻ്റെ ഏറ്റവും ചോട്ടിലുള്ള രാജകുമാരിയെ പ്രാപിക്കാൻ വരുന്നതും, പിന്നീട് മാന്ത്രിക കുതിരയുടെ മുകളിൽ പറക്കുന്നതും, അത് മാന്ത്രിക പരവതാനി, ഇങ്ങനെയുള്ള കഥകൾ, മാന്ത്രിക പരവതാനി അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ അക്കാലത്ത് ഞാൻ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഇതിലൂടെ ഈ മറിയക്കുട്ടിച്ചായുടെ കഥകൾ കേട്ടാലേ ഞങ്ങൾ കുട്ടികൾ ഉറങ്ങും. വാസ്തവത്തിൽ മറിയക്കുട്ടിച്ചായുടെ കഥകളിലൂടെയാണ് കഥയുടെ സ്റ്റോറി ടെലി, കഥ എങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിക്കാമെന്നുള്ള ഒരു അന്തർപ്രേരണ, അങ്ങനെയൊക്കെ പറയും, അതിൻ്റെ മനസ്സിലുണ്ടാകുന്നത്. കാരണം എങ്ങനെയാണ് ഒരു ഈ 7-ആം ബഹറിൻ്റെ അടിയിലുള്ള രാജകുമാരിയെ 7-ആം ആകാശത്തിൻ്റെ മുകളിലുള്ള രാജകുമാരൻ പ്രാപിക്കുന്നത്, ചെല്ലുന്നത് എന്ന് പടിപടിയായിട്ട് ഞങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ച് ഞങ്ങളുടെ ഉറക്കത്തെ വളരെ സുഖകരമാക്കി തീർക്കുന്നു. കാരണം മറിയക്കുട്ടിച്ചയുടെ ചുറ്റുമാണ് ഞങ്ങൾ കുട്ടികൾ കിടക്കുക. ആ ഒരു കഥയുടെ പശ്ചാത്തലമല്ലാതെ മലയാള ഭാഷയിലെ കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഞങ്ങൾ അറിയില്ല. സാഹിത്യമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിലും ഒരു തറവാട്ടിലുമാണ് എൻ്റെ ബാല്യം ഉണ്ടാവുന്നത്.
ഞാനിപ്പോൾ ആദ്യം കഥ എഴുതിയപ്പം വിസ എന്ന് പറഞ്ഞൊരു കഥയാണ് എഴുതിയത്. ആദ്യത്തെ കഥ തന്നെ അതൊരു ഗൾഫിന് എൻ്റെ നാട്ടിൽ എല്ലാവരും ഗൾഫിൽ പോകുമായിരുന്നു, ഒരു 70s 80s. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഗൾഫിലില്ലാത്തൊരു വീടില്ല. അപ്പോൾ അക്കാലത്താണ് ഞാൻ വിസ എന്ന് പറയുന്നത് എഴുതിയപ്പോൾ ഒരു മുസ്ലിം വീട്ടിൽ ആണ് ഒരു അന്തരീക്ഷം, ഒരു ഒരാൾ മരിച്ചു കിടക്കുന്നത്, വളരെ ചെറിയൊരു കഥയാണ്. അപ്പോൾ മരിച്ച് കിടക്കുമ്പോഴേ അവിടെ ഖുർആൻ്റെ ഈണമുണ്ട്, മരിച്ചാൽ നമ്മൾ ഖുർആൻ ഓതുമല്ലോ, പിന്നെ അങ്ങനെ പെർഫ്യൂമിൻ്റെ ഗന്ധമുണ്ട്, റോത്ത്മാൻസ് ഇങ്ങനെ ചുരുളുകളുണ്ട്, കള്ളിക്കുപ്പായിട്ട് ആൾക്കാർ വന്ന് രാഷ്ട്രീയം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ മരിച്ച് മയ്യത്ത് കെട്ടിൽ ഇയാളിങ്ങനെ കിടത്തിയിരിക്കുക. അപ്പോൾ പോസ്റ്റ്മാൻ അച്യുതൻ കയറി വരുന്നത്, പോസ്റ്റ്മാൻ അച്യുതൻ കയറി വരുമ്പോൾ മയ്യത്ത് കെട്ടിൽ നിന്ന് ഇയാൾ ചാടി എണീറ്റിട്ട് എൻ്റെ വിസ വന്നോന്ന് ചോദിക്കുന്നു. ഇതാണ് കഥ, എൻ്റെ ആദ്യത്തെ കഥ വിസ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നാട്ടിൽ ഞാൻ നാട്ടുകാരെ അപമാനിച്ചു. കുറുവന്തേരി എന്ന് പറയുന്നൊരു സ്ഥലപ്പേരുണ്ടായിരുന്നു തൊട്ടടുത്ത്, അവരെ അത് കുറുവന്തേരിയിൽ നിന്ന് എഴുതിയിരുന്നു, കള്ളിക്കുപ്പായമിട്ട കുറുവന്തേരിക്കാരെന്നുണ്ട്, അത് ഞങ്ങൾ നിന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞു. അവിടെ ഇന്ന് വിശ്വസിക്കാൻ പ്രയാസമായിട്ട് അവിടുത്തെ ഒരു സ്കൂളൊരു പ്രതിഷേധ യോഗം ചേർന്ന് അതൊക്കെ ലോകത്താരും വിശ്വസിക്കില്ല അക്കാലത്ത്. അതുപോലെ തന്നെ എന്നോട് കുറേ ആൾ ചോദിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് നാട്ടിലും കുറച്ച് ആൾക്കാരും ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ അവസാനം അത് മധ്യസ്ഥം പറഞ്ഞ് തീരുവാ ചെയ്തത്. ഇത് ഇത് അതുപോലെ തന്നെ ഞാൻ ചോദിക്കാൻ പറയാൻ കാരണം, ഇപ്പൊ വിശുദ്ധ പൂച്ച കാതിർക്കേണ്ട കഥ, ഇപ്പൊ ചങ്ങല, ഇതൊക്കെ ഒരുപാട് ആൾക്കാരെ പ്രകോപിച്ചിട്ടുണ്ടാവും. അപ്പൊ കാതിർക്കാക്ക് ഇത്ര അനുഭവം ഇവിടെ ഉണ്ടാവും. വിശുദ്ധ പൂച്ച തങ്ങന്മാരെ അല്ലേ? അതെ അതെ, ഒരുപാടുണ്ടായിരുന്നു. കാരണം ഈ ചങ്ങല പൂർത്തിയായിട്ട് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അക്കാലത്ത് അച്ചടിച്ച് വരാൻ തന്നെ കാരണം CH മുഹമ്മദ് വായ. അതെ അതെ, അങ്ങേരുടെ ഒരു വാശിയാണ് ആ നോവൽ പൂർണ്ണമായിട്ടും അച്ചടിച്ച് വരണം എന്നുള്ളത്. കാരണം ചങ്ങല ഒരു 2-3 അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ജുമായത്ത് പള്ളി ഭാഗക്കാർ അങ്ങനെ പള്ളി ഭാഗങ്ങളെക്കുറിച്ചുള്ള പരാമർശം വരുന്നു. അത് പിന്നെ അതുപോലുള്ള മുജാഹിദ് സുന്നി തർക്കമൊക്കെ ആദ്യമായിട്ട് സാഹിത്യത്തിൽ കൊണ്ടുവരുന്നത്, അതിലെ ഒരു ഒരു ബയല് നടക്കുന്നുണ്ട് രാപ്രസംഗം പൂനൂരിൽ വെച്ചിട്ട്. അത് അക്കാലത്ത് ആര് ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് നേരം പൊളിപ്പിച്ച കഥ. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കഥ മറ്റേ ഈ തങ്കന്മാരുടെ ജീവിതത്തെ കുറിച്ച് എഴുതിയ വിശുദ്ധ പൂച്ച, അത് ഭയങ്കരമായ ഒരു കോളിളക്കം തന്നെ. കാരണം തങ്കന്മാരെ മുഴുവനും അപമാനിക്കുക എന്നുള്ളതാണ് ആ കഥയുടെ ലക്ഷ്യം എന്നാണ് വന്നത്. പക്ഷേ ആ കഥ ഈ മുസ്ലിം സമുദായത്തെയോ അല്ലെങ്കിൽ തങ്കന്മാരെയോ അപമാനിക്കുന്നതായിരുന്നില്ല. അതെ, വളരെക്കാലമായിട്ട് പ്രസവിക്കാതിരുന്ന ആളുകൾക്ക് ഈ വിശുദ്ധ പൂച്ചയുടെ പേരിൽ നേർച്ച നേർന്നാൽ ആ അവർക്ക് കുട്ടികൾ ഉണ്ടാവും എന്നൊരു വിശ്വാസം. കാരണം അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നേർച്ച അത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഉണ്ടാവും എന്ന രീതിയിൽ ഈ തങ്ങളുടെ വീട്ടിൽ ഒരു ഒരു അതിലൊരു കഥാപാത്രം ഒരു തങ്ങളാണ്. ആ തങ്ങളുടെ വീട്ടിൽ കണ്ടമാനം നേർച്ച വരികയാണ് പല നാട്ടിലും. അതിനനുസരിച്ച് പിന്നെ ഫലസിദ്ധി ഉണ്ടാവുന്നതായിരിക്കാം, ഉണ്ടായില്ലായിരിക്കാം, അതല്ല. പക്ഷെ ഇതൊരു അനാചാരമാണ്, അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തെ പതുക്കെ ഒന്ന് കുത്തി മുറിവേൽപ്പിക്കുക, ഇതല്ല ശരി, ഇത് ശരിയല്ല എന്ന് മുറിവേൽപ്പിക്കുക എന്നാണ് ഞാൻ എഴുത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു നേരത്തെ കാതിർക്ക് പറഞ്ഞു മുസ്ലിം സാമൂഹിക ജീവിതം ഒരുപാട് ഇത്രയേറെ ചിത്രീകരിച്ച് ഇത്രയും വിപുലമായി ഇതിലുള്ള അതേപോലെ തന്നെ അതേ രൂപത്തിൽ വേറൊരു തരത്തിൽ പിന്നെ ഹിന്ദു മിത്തോളജി വരുന്നുണ്ട്, പിന്നെ തറ വരുന്നുണ്ട്, തെയ്യങ്ങൾ വരുന്നുണ്ട്. ഈ വർണ്ണപ്പകിട്ടാർന്ന എനിക്ക് തോന്നുന്നു കാതിർക്കാന്റെ ചിത്രങ്ങളിൽ പോലും ഇതിന്റെ ഒരു വർണ്ണങ്ങൾ നമുക്ക് കാണാം അല്ലേ? പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞല്ലേ, ഈ എനിക്ക് 2-3 പറിച്ചു നടകളികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് ബർമയിൽ നിന്ന് കൊയിലാണ്ടിയിലെ ഈ തറവാട്ടിലേക്ക്. അതെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ 12-13 വയസ്സിൽ എന്നെ വീണ്ടും പറിച്ചു നടയാണ് കൊയിലാണ്ടിയിൽ തന്നെ. ഈ വേറൊരു ഇത് എന്നുവെച്ചാൽ പന്തലായനി അംശം കോവിൽക്കണ്ടി ദേശത്തിലായിരുന്നു അത് ശരി. ആദ്യം ഉമ്മാൻ്റെ മരണശേഷം എന്നെ ഇങ്ങോട്ടേക്ക് താമസം മാറ്റുന്നു. കാതിർക്കാൻ്റെ ഉമ്മാമ ഉമ്മാമയുടെ മരണശേഷം ഇവിടെ മറ്റേ ബാപ്പ 2nd കല്യാണം കഴിച്ച് വീട്ടിലേക്ക് താമസം. അതെ, അത് അമയത്ത് തറവാടിന്ന്. അതെ, ആ തറവാടിനുള്ള സവിശേഷത നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ഇതൊക്കെ. ഈ തറവാട് എന്ന് പറഞ്ഞാൽ ഈ തറവാടിൻ്റെ തൊട്ട് കിഴക്കയിലാണ് തട്ടാനിട്ടിയമ്പിയുടെ സർപ്പക്കാവ്. തൊട്ടൊരു ഒരു വേലിക്കപ്പുറത്ത് കിഴക്ക്, ഒരു വേലിക്കപ്പുറത്ത് പിന്നെ തെക്ക് ഭാഗത്താണ് കൊരയങ്ങാട്ട് തെരുവ്. കൊരയങ്ങാട്ട് തെരുവ് എന്ന് പറഞ്ഞാൽ ചാലിയ സമുദായക്കാർ താമസിക്കുന്ന തെരുവാണ്. ചാലിയ സമുദായക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
ഗണപതി അമ്പലം ഉണ്ടാവും, ദേവീക്ഷേത്രവും ഉണ്ടാവും. ഇതിനിടയിൽ പല അവരുടെ മൂർത്തികളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളുണ്ട്. അതെ, തെരുവാണ്. ഈ തെരുവിൽ എപ്പോഴും നെയ്ത്ത് മഗ്ഗങ്ങളുടെയും ഒക്കെ ശബ്ദമായിരിക്കും തെരുവിൽ. പിന്നെ മട്ടിപ്പശയുടെ ഉണക്കാനിട്ട പാവും ഉണ്ടിൻ്റെ. ഇപ്പോൾ അത് തെരുവിൽ അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ പോയി. ഈ പറഞ്ഞ ചാലിയ തെരുവിലാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും രാത്രികളിൽ ഈ ചണ്ടക്കൊട്ടും പിന്നെ അതിൻ്റെ അവരുടെ അനുഷ്ഠാനങ്ങളും ഒക്കെ മിക്കവാറും എല്ലാ, ഇപ്പോൾ ഒന്നും അതൊന്നും ഇല്ലെങ്കിലും അക്കാലത്ത് അത് വളരെ കണിശമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സർപ്പക്കാവിലാണെങ്കിൽ കൊല്ലം തോറും അവിടെ പിന്നെ സർപ്പപൂജ ഉണ്ടാവും, സർപ്പപ്പാട്ട് നടക്കും, സർപ്പക്കൊടിഞ്ഞ് നടക്കും, അങ്ങനെ പലതും നടക്കും. അപ്പോൾ ഇതിൻ്റെ ആ അവിടെ ഒക്കെ ഈ ചെണ്ടയും അതിൻ്റെ ശബ്ദവും ഈ ശബ്ദങ്ങളുടെ ഒക്കെ കൂട്ടത്തിലാണ് എൻ്റെ കിടപ്പ് ഉണ്ടായിട്ട് ഇത് കിട്ടി. അതുപോലെ അമേത്ത് തറവാട്ട് എന്നാണ് കൊയ്ത്തറി അവിടുത്തെ അനുഷ്ഠാനങ്ങളും ഒക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ അമേത്ത് തറവാട്ടിൽ ഒരു കാരണവരുണ്ടായിരുന്നു. ആ കാരണവരാണ് വെടിമരുന്നിൻ്റെ ലൈസൻസ് ഉള്ള ആൾ. എല്ലാ അമ്പലങ്ങളിലും ഉത്സവ കാലത്ത് വെടിമരുന്ന് പൂവടി നിറച്ച് പൊട്ടിക്കാനുള്ള ചുമതല നമ്മളെ കാരണവർക്കാണ്. അപ്പോൾ അവിടെ വെടിമരുന്ന് പണിക്ക് വേണ്ടിയിട്ട് കുറേ പണിക്കാരുണ്ട്. പക്ഷേ ഈ തീ കൊടുക്കുന്ന രാമർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. ആ രാമർ ശാലിയനാണ്. അത് തെരുവിന്ന് വരുന്ന ആളാണ്. മൂപ്പരാണ് എല്ലാ എവിടെ ഉത്സവം ഉണ്ടോ അതിന് പൂവടിത്തട്ടിന് തീ കൊടുക്കുന്ന രാമർ ചെട്ടിയാരായിരിക്കും. അപ്പോൾ രാമർ ചെട്ടിയാരെ കുറിച്ച് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്, ഭഗവതി ചൂട്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം ചൂട്ട് കത്തിച്ചിട്ടാണ് ഇത് തീ കത്തിക്കുക. അതിലുമെൻ്റെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയും ഞാൻ പോകലുണ്ട് പലപ്പോഴും. കാരണം അങ്ങനെ കൂടിക്കഴിയാൻ ഇങ്ങനെയുള്ള ഒരു തരം കുട്ടിക്കാലം അത് 10-13 വയസ്സ് മുതലുള്ള ഒരു ആ ഒരു പരിചയം, അവനവൻ ജീവിച്ച് വളർന്ന ആ ഒരു പ്രത്യേകമായ സ്ഥലത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭാഷയും സംസ്കാരവും അറിവും ഒക്കെ തന്നെയാണ് ഒരാളെ രൂപപ്പെടുത്തുന്നത് തീർച്ചയായും. അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് അതൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത്. തന്നെ ഈ ചെറുപ്പെന്ന് നമ്മളെ ഒരാൾ എഴുത്തുകാരനാക്കുന്ന എനിക്ക് തോന്നുന്നത് ചെറുപ്പമുള്ള ജീവിത പുതിയ ജനറേഷനിലുള്ള കുഴപ്പം തന്നെ എനിക്ക് തോന്നുന്നത് അതാന്ന് തോന്നുന്നു. കാരണം അവരിതൊന്നും കേൾക്കുന്നത് അവർക്ക് ജിന്നുകളില്ല, ഇഫ്രീത്തുകളില്ല, അങ്ങനെയുള്ള ഒരു ഭാവനയുടെ ഒരു വലിയ ലോകം ഇല്ലാതായിട്ടുണ്ടാവും. കാരണം അവർ കാണുന്നതിൽ പരിമിതപ്പെട്ടു പോകുന്നല്ല, നമുക്കിതിൻ്റെ അപ്പുറം ഇത് മനസ്സിലിട്ട് നടന്ന് നടന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ലോകം ഉണ്ടായിരുന്നു അത് മുഴുവൻ. കാരണം മറിയ കുട്ടിച്ച് അങ്ങനെ ഒരു കഥ പറയുമെങ്കിലും അതെ, പിന്നീട് ആ തങ്ങളും അതുപോലെയുള്ള ആളുകളും ഈ കുതിരപ്പുറത്ത് രാജകുമാരനൊക്കെ നമ്മളെ മനസ്സിൽ ഒരുപാട് ഭാവനയുടെ തലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ ടി വി കാണുന്ന ചില ചിത്രങ്ങളിൽ മാത്രം അതിന് പരിമിതപ്പെട്ടു. നമ്മൾ ഞാൻ മറിയ കുട്ടിച്ച പറഞ്ഞ പിന്നെ പറക്കുന്ന രാജകുമാരനും മാന്ത്രികപ്പായി പിന്നെ ബൂതു മനസ്സിലാണ് മനസ്സിൽ പല പല തലത്തിലും പല രൂപത്തിലും ഉണ്ടാകും. അപ്പോൾ അത് ദൃശ്യവൽക്കരിക്കുന്ന കൊണ്ടുള്ള ഒരു തകരാറ്. അപ്പൊ കുട്ടിക്കാലം ദൃശ്യവൽക്കരിക്കാത്ത രീതിയിലുള്ള കഥകളുടെ ലോകമാണ് നമ്മളെ മനസ്സിലുണ്ടാക്കിയത്. പുതിയ തലമുറക്ക് അതല്ല, പുതിയ തലമുറയുടെ മനസ്സിൽ കയറി ചെല്ലുന്നത് ദൃശ്യവൽക്കരിച്ച അത്ഭുതങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ.